ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നിങ്ങളിന്ന് വിചാരിക്കണ്ടാവും എന്താണ് നടയെന്ന് തുടങ്ങാഞ്ഞെന്ന്. ഇതിപ്പോൾ രാവിലെ അല്ല, ഉച്ച തിരിഞ്ഞാണ് കേട്ടോ. ഈവനിങ് റുട്ടീൻ പോലെ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതേ പാച്ചു കണ്ടില്ലേ, അവിടെ കഴുകിയിട്ടുണ്ടായിരുന്ന മാറ്റാണ്, അതും കൊണ്ട് ഓടുകയാണ് അവൻ റോട്ടിലേക്ക്. അതായത് അവന് മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങാനായിട്ട് ഒരു പേടിയില്ല, തോമൂൻ്റെ പോലെ അല്ല കേട്ടോ. പാച്ചു എങ്ങനെയാന്ന് വെച്ചാൽ റൂം ഗേറ്റ് വരെ പോവും. അപ്പം വൈകിട്ട് ഞങ്ങളൊരു പുറത്തേക്കൊന്ന് ആ ഒരു ഔട്ടിങ്ങിന് പോകാൻ വേണ്ടി ഒരു ഫിലിമിന് പോകാം എന്നൊക്കെ തീരുമാനിച്ചു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഡിമ്പിൾ വരുമ്പോഴാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ ഡോണും ഡിവൈനും തോമും കൂടിയിട്ട് പോവാം. ഡിമ്പിൾ വന്നാൽ പിന്നെ ഞങ്ങൾ ഒന്നിച്ചുള്ളൊരു യാത്രയാണ് എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ കുട്ടികളെയൊക്കെ റെഡിയാക്കി വെച്ച് ഞങ്ങളൊക്കെ ഡ്രസ്സ് മാറാൻ പോയി. അപ്പോൾ 18+ കാണാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറേ നാളായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സിനിമയ്ക്ക് പോയിട്ട്. ഞങ്ങളെന്നാൾ മറ്റേ എന്താണ് 2018 കാണാൻ പോയി. ഇതാ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഇപ്പോൾ ഞങ്ങൾ കുരിശ് വരച്ച് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഡോണിൻ്റെ ഫ്രണ്ടിൻ്റെയാണ് തിയേറ്റർ, ശ്രീലക്ഷ്മിയും പിന്നെ മറ്റേ തിയേറ്റർ എന്തിട്ടാണ് എനിക്ക് ഓർമ്മയില്ല, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ആമ്പല്ലൂർ തന്നെ രണ്ട് തിയേറ്ററുള്ള ശാന്തി. അപ്പോൾ ഇത് രണ്ടും അവൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ വിളിച്ച് പറഞ്ഞിട്ട് ടിക്കറ്റ് അവിടെ ബുക്ക് ചെയ്ത് റിസർവ് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ചെന്നാൽ മതി ആ സമയത്തേക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ സിനിമയ്ക്കുള്ള പോക്കാണ്. അപ്പോൾ പോണതിന് മുമ്പായിട്ട് ഡിന്നറ് ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പോകുന്ന വഴിക്ക് മോഹനേട്ടൻ്റെ തട്ടുകടയുണ്ട്. അപ്പോൾ അവിടുത്തെ ഫുഡെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഒരിക്കലല്ല, 2-3 വട്ടം നമ്മൾ പോയിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പതിവ് പോലെ ഡയപ്പർ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് എപ്പോഴും യാത്ര പോവുക. കാരണം രണ്ടാളുടെയും ഡയപ്പർ ബാഗ് നമ്മൾ കൈ പിടിക്കണം. എപ്പോഴാണ് ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. പാലായാലും അവർക്കുള്ള സ്നാക്സ് ആയാലും പിന്നെ ഡയപ്പറും എല്ലാം കൂടിയിട്ട് രണ്ട് പേരുടെയും ഒരേ ബാഗ് എപ്പോഴും ഡിക്കിയിലുണ്ടാവും, ഇറങ്ങുമ്പോഴും എടുക്കും. അപ്പോൾ അങ്ങനെയാണ്, അങ്ങനെ ഞങ്ങൾ അതെ യാത്ര തുടർന്നു. കുട്ടികളിപ്പോൾ ഫ്രണ്ടിലിരുത്താൻ പാടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടപ്പോൾ യാത്ര ചെയ്യാൻ. ഞങ്ങൾ 3 പേരും കുട്ടികളും കൂടിയിട്ടപ്പോൾ വലിയ വണ്ടി എടുക്കണ്ട, കാരണം പൊക്കത്ത് വേണ്ട എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇതിൽ തന്നെയാണ് കേട്ടോ. ഒന്നിച്ച് വാൻസം വരുമ്പോൾ മാത്രമേ അങ്ങനെ മാറി പോവാറുള്ളൂ. 2 വണ്ടിയായിട്ടും പോകണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ഡാഡിയെ കൊണ്ട് അങ്ങനെ ഡ്രൈവ് ചെയ്യിക്കണ്ടെന്ന് വിചാരിച്ചിട്ടേ. അവർ ഡാഡി അങ്ങനെ ഇപ്പോൾ അധികം ഡ്രൈവ് ചെയ്യാറില്ല. ഞങ്ങൾക്ക് അത്യാവശ്യം പോകേണ്ടടത്തേക്ക് മാത്രമേ ഞങ്ങൾ പോകുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ദേ ആമ്പല്ലൂർ മറ്റേ മോഹനേട്ടൻ്റെ തട്ടുകടയിലേക്ക് എത്തി. ആമ്പല്ലൂർ സിഗ്നലിൽ തന്നെയാണ്, നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ വലത്തെ വശത്താണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ മോഹനേട്ടൻ പറഞ്ഞു, നിങ്ങൾ എന്താ ലേറ്റായി പറഞ്ഞിട്ട് വരേണ്ട, എല്ലാതും ദേ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കുള്ള കുറച്ച് മതി എന്ന് പറഞ്ഞാൽ അന്ന് എന്താ പറയുക ഭക്ഷണം എന്തൊക്കെയോ കഴിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കിപ്പോൾ എന്താണെന്ന് ഓർമ്മയില്ല. എന്തൊക്കെയോ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ മോഹനേട്ടൻ്റെ തട്ടുകടയിൽ കയറി. അപ്പോൾ അവിടെ നിന്ന് ഇവരോട് ഇഷ്ടമുള്ളത് വാങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അന്നൊരു പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞങ്ങളുടെ ചിലവായിരുന്നു. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ദിവസവും ഓരോരുത്തരുടെ ചിലവായിരിക്കും. അപ്പോൾ അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ പതിവിൽ വിട്ട് ഒരു എന്താ പറയുക നമുക്ക് ഈ റീസെല്ലേഴ്സ് വരുമ്പോൾ ഞങ്ങളുടെ വകയാണ് ചിലവ് കുട്ടികൾക്ക്. അപ്പോൾ അന്ന് എൻ്റെയും ഡാഡിൻ്റെയും വകയായിരുന്നു ചിലവ്. വെറുതെ ഒരു രസം, അല്ലാണ്ട് ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഇതായിട്ടല്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇഷ്ടമുള്ളത് നിങ്ങൾ വാങ്ങിക്കഴിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ കൂന്തൾ, പിന്നെ പോർക്ക്, പിന്നെ എന്തുട്ടാണ് ബീഫ് ഫ്രൈ, പിന്നെ മൊയൽ, പിന്നെ എന്തുട്ടാണ് ചിക്കനാന്ന് തോന്നുന്നുണ്ട്, അങ്ങനെ എല്ലാം വാങ്ങി. പിന്നെ മീൻ മുട്ട കേട്ടോ, പിന്നെ പൊറോട്ടയാണ്, പൊറോട്ടയും ദോശയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഡാഡി പറഞ്ഞ പോലെ വളരെ കുറച്ച് കഴിച്ചുള്ളൂ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ വാങ്ങിക്കാൻ കാരണമുണ്ട്. ഇപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിൽ പോർക്കൊന്നും വാങ്ങിക്കാറില്ല, കാരണം പോർക്കും ബീഫുമാണ് ഡാഡിയോട് അധികം കഴിക്കേണ്ടതെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോർക്ക് അധികം വാങ്ങിക്കാറില്ല, ബീഫ് വാങ്ങിക്കും. കുട്ടികൾക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാനും കീമയ്ക്കൊക്കെ ആയിട്ട് ബീഫ് വാങ്ങിക്കും, പോർക്ക് നമ്മളങ്ങനെ വാങ്ങിക്കാറില്ല. അപ്പോൾ കുട്ടികൾക്ക് പോർക്ക് തിന്നണമെന്നുണ്ടാവില്ലേ, അപ്പോൾ പിന്നെ നമ്മളത് വാങ്ങി വെച്ച സാധനം വാങ്ങിക്കുമ്പോൾ. പ്രത്യേകിച്ച് മോനേട്ടൻ്റെ തട്ടുകടയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭയങ്കര നല്ല ടേസ്റ്റിലുള്ള ഫുഡാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങി. അപ്പോൾ പാച്ചു ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. തോമു അത്യാവശ്യം അവന് ആവശ്യമുള്ളതൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഡിവൈനും ഇഷ്ടമുള്ളത് എന്താ പറയുക ചൊവ്വായിക്ക് ചുടിയായിട്ട് തോന്നുന്നതൊക്കെ വാങ്ങിച്ചോളാം പറഞ്ഞപ്പോൾ ഡിവൈൻ്റെ ചോയ്സാണ് ഇത് മുഴുവൻ കേട്ടോ. അപ്പോൾ മൊയിലിറച്ചി ഡിവൈൻ തൊടില്ല, ഞാനും ഡോണും മാത്രമേ കഴിച്ചുള്ളൂ. അപ്പോൾ ഇതേ അവർക്ക് തട്ടുകടയ്ക്കുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിത് 2-ാമത്തെ സ്ഥലമാണ് ഇങ്ങനെ അവാർഡ് കിട്ടിയിട്ടുള്ളത് പോണത്. ഒന്ന് ഞങ്ങളുടെ ഇവിടെ PKC കാറ്ററിങ്ങിൻ്റെ,
അവർക്കും ഈ പറഞ്ഞ പോലെ അവാർഡ് വിന്നേഴ്സാണ്. ഇവിടെ അതെ ഇവർക്കും അവാർഡ് കിട്ടി. അപ്പോൾ നമ്മൾക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അതായത് ഏറ്റവും മികച്ച സ്ഥലങ്ങൾ മാത്രമാണ്, എന്താ പറയുക, എന്നാൽ വിലകൾ വിലയല്ലാട്ടോ മികച്ചത് പറയണത്, സാധാരണ വില. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാതും ബാക്കി വന്നു. കാരണം ഞങ്ങൾക്ക് ഇത്രയധികം ഫുഡിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ നമ്മൾ കുറച്ചായിട്ട് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ശരിക്കും ഒരു പ്ലേറ്റായിട്ട് തന്നെ വാങ്ങി. അപ്പോൾ ബാക്കി വന്നത് അവർ തന്നെ നമുക്കത് പാക്ക് ചെയ്ത് ഭംഗിയിൽ പാക്ക് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് നേരെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം ആവശ്യത്തിന് എടുത്തൊന്ന് ഓവനിൽ വെച്ച് ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അത് ഇവിടുത്തെ എല്ലാതും ഒരുവിധമൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ശ്രീലക്ഷ്മിയിലേക്ക് പോയി. അങ്ങനെ അവിടെ സിനിമയ്ക്കായിട്ട്, അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അടുത്ത പടം നമ്മുടെ ദിലീപിൻ്റെ പടമാണ് വരണത്. അപ്പോൾ ഇതിനാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ സ്വതവേയുള്ളതാണ് ഒരു ചായ കുടിക്കലുള്ളത്. അപ്പോൾ മോനേട്ടൻ്റെ അവിടുത്തെ കാപ്പിയും ചായയും അവർ നേരത്തോടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൾ പോയി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഒരേ കോഫിയൊക്കെ കുടിച്ചു. അപ്പോഴേക്കും പാച്ചു കിടന്ന് ഉറങ്ങിയിട്ടാണ്. തോമ ഉറങ്ങാറായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പാച്ചുവിൻ്റെ മാക്സിമം ഉറക്കാണ്ടൊക്കെ നോക്കി, സിനിമ തുടങ്ങുമ്പോൾ ഉറങ്ങിക്കോട്ടെ വെച്ചിട്ട്. പക്ഷേ അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ കിടന്നുറങ്ങി. അപ്പോൾ ഞാൻ രാത്രി ആയ കാരണം കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ സാധാരണ രാത്രിയിലാണ് തലകുളിക്കുക, കാരണം പകൽ യാത്ര ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ അതാണ് നിങ്ങൾക്ക് വേറൊരു ഇതിൽ തന്നെ തോന്നുന്നത്. കാരണം ഇങ്ങനെ പോകുമ്പോൾ എല്ലാവരും എന്നോട് പറയും കുളി കഴിഞ്ഞിട്ട് പോകുമ്പോൾ വേറെ ചായ, ഹിന്ദുക്കളുടെ ചായ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ എന്നെ സ്വതവേ അങ്ങനെ പറയുക, ക്രിസ്ത്യൻ ടച്ച് ഇല്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ പോണതിൻ്റെ മുമ്പായിട്ട് ഡിവൈൻ്റെ ഫേവറേറ്റ് ആക്ടറാണ് ദിലീപ് കേട്ടോ. അപ്പോൾ ഡിമ്പിളിനൊക്കെ എങ്ങനെയാ വെച്ചാൽ പണ്ടേ ദിലീപ് എന്ന് പറഞ്ഞാൽ, ദിലീപ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ അവൾക്കന്ന് എങ്ങനെയാണ് പറയേണ്ടതെന്ന് കൂടി അറിയില്ല. അന്ന് കാറ്റ് വന്ന് വിളിച്ചപ്പോളുടെ ഇതിലെ ഇൻ്റർവ്യൂവിന് കുട്ടി ആരുടെ കൂടെ അഭിനയിക്കാൻ താല്പര്യം തന്നപ്പോൾ എനിക്ക് ദിലീപ് ഏട്ടൻ്റെ കൂടെ, ദിലീപ് അങ്കിൾ എന്നാണ് പറയുക അന്ന്, ദിലീപ് അങ്കിളുടെ കൂടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ തെങ്കാശി പട്ടണത്തിൽ ചെയ്യാനുള്ളൊരു വഴി ഒരുങ്ങിയത് കേട്ടോ. ആ ഇൻ്റർവ്യൂ പുറത്ത് വന്നപ്പോൾ ദിലീപ് തന്നെയാണ് സെലക്ട് ചെയ്തതെന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലേ പോയി ഇരുന്നു. തോമു ഒച്ച കേട്ടപ്പോഴേക്കും പേടിച്ചിട്ട് കിടന്നു തുടങ്ങി. അവന് ഭയങ്കര പേടിയാട്ടോ, ഇടിയായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. ചെറിയ ആൾക്ക് പിന്നെ പേടിയും ബഹളം ഒന്നുമില്ല കേട്ടോ. അവൻ കിടന്ന് തുള്ളും, പക്ഷേ നല്ല ഉറക്കാണ്. അതുകൊണ്ട് തന്നെ വേറെ കുഴപ്പമൊന്നുമില്ലാണ്ട് ഞങ്ങൾ സുഖമായിട്ടിരുന്ന് സിനിമ കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, അതെ ചാന്ദ്വിയിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടുത്തെ പാർട്ട്ണറായിരുന്നു. അപ്പോൾ എപ്പോൾ ചെല്ലുമ്പോളത് ഈ ചിരിച്ച മുഖം കാണുമ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക, ഭയങ്കര സങ്കടം തോന്നും കാണുമ്പോൾ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ സിനിമ കണ്ടു. പാച്ചു അവിടെ നിന്ന് എണീറ്റു. പാച്ചു എണീറ്റ് കഴിഞ്ഞാലും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല, മൂപ്പര് സിനിമ ഇരുന്ന് കാണുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും കിടന്നുറങ്ങി. തോമു കുറച്ച് ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും തോമും കിടന്നുറങ്ങി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, ഇൻ്റർവെല്ലിന് ഡാഡി പുറത്ത് പോയി. വന്ന് ഡിവൈന് ഐസ്ക്രീം പറഞ്ഞു, പക്ഷേ ഐസ്ക്രീം കിട്ടിയില്ല. പോപ്കോൺ വാങ്ങിക്കൊണ്ടുവന്നു. അങ്ങനെ അതേ സിനിമ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഡിമ്പിളെന്നോട് ചോദിക്കായിരുന്നു മമ്മിയുടെ അഭിപ്രായം എന്താണെന്ന്. ഞാൻ പറയാം, ഞാനതില മറ്റേ മോനെ ഭയങ്കര ഇഷ്ടമായിരിക്കും മാറ്റേഴ്സ് പോലെയാണ്. പക്ഷേ ആ മോനെ എന്തോന്നറിയില്ല, അവനൊരു ഒന്ന് ഒതുങ്ങിപ്പോയ പോലെ, അതിൽ ആ ക്യാരക്ടർ ഒന്ന് ഒതുങ്ങിപ്പോയ പോലെ എനിക്ക് തോന്നി. പക്ഷേ സിനിമയല്ലേ, അങ്ങനെയൊക്കെയാവും. നമ്മൾക്കും അങ്ങനെ എന്താ പറയുക, സിനിമയാകുമ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. എപ്പോഴാണ്, എന്താണ്, എവിടെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ വീട്ടിൽ വന്നപ്പോൾ പോണതിൻ്റെ മുമ്പ് രണ്ടെണ്ണം കിടന്ന് കുസൃതികൾ കിടന്ന് കളിക്കണ കണ്ടില്ലേ, അത് ഇവിടെ നിന്ന് പോയ പോക്കായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ഞങ്ങൾ പിടിച്ച് വലിച്ച് വണ്ടിയിലിട്ട് കൊണ്ടുപോയത്. ഇനി ഇത് മുഴുവൻ ഒതുക്കിയിട്ട് വേണം ഡിമ്പിളിനൊന്ന് കിടന്നുറങ്ങാനായിട്ട്. ഇപ്പം ഇതാണ് അംഗം. പകലായാലും വൈകുന്നേരമായാലും ഏതെങ്കിലും ഒരു മുറിയിലേക്ക് രണ്ടെണ്ണം കൂടി കയറും. അവിടെ വലിച്ചിടാൻ പറ്റുന്നതിൻ്റെ മാക്സിമം വലിച്ചിടും. പിന്നെ തോമുനിയും കൊണ്ട് ഡിവൈൻ മോളിലേക്കും പോവും. പാച്ചുനിയും കൊണ്ട് ഡിമ്പിൾ നീങ്ങുമ്പോഴാണ് മൊത്തത്തിൽ ഒന്ന് ഒതുക്കുക. ഡിമ്പിളിൻ്റെ റൂമ് ഡിമ്പിൾ തന്നെ ഒതുക്കിയിടും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോഴേക്കും പാച്ചുത വീണ്ടും ഉറങ്ങി. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം നല്ല രീതിയിൽ. അപ്പോൾ ഡിമ്പിൾ വന്ന ശനിയാഴ്ചയും ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഇതിപ്പോൾ ഇത് ചൊവ്വാഴ്ചയാണ്. എല്ലാം എന്താ പറയുക, നല്ലപടിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ്, എന്നും ഇതുപോലെ സന്തോഷമായിട്ടിരിക്കാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ സമയം 12:10. അപ്പോൾ ഇനിയിപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങുക, അതാണ് അടുത്ത പരിപാടി. അപ്പോൾ നിങ്ങളോട് എപ്പോഴും പറയുന്ന പോലെ നല്ലൊരു ദിവസം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കിടക്കണതിൻ്റെ മുമ്പായിട്ട് ഡാഡിക്ക് ഒരു ഗ്ലാസ് കട്ടൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഡാഡിയും കൂടിയിട്ട് ഒരു ഗ്ലാസ്, കാരണം അന്ന് ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് കുറച്ചധികം നേരം ഇരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു.
അപ്പോൾ നമ്മളെന്ത് അപ്പോൾ എനിക്ക് നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയില്ല, എനിക്ക് പുറമേ നിന്ന് കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ രാത്രിയിലാണ് അവർ ഫ്രീ ആയിട്ട് വരാൻ, നേഴ്സും കുട്ടികളൊക്കെയാണ് അധിക ഭാഗം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ രാത്രി 1 മണി 2 മണി വരെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇപ്പിട്ടത് റോസ് പെറ്റൽസ് ഇട്ടിട്ടുള്ള മറ്റേ തേയിലയാണ്. അപ്പോൾ അത് ആ ചായ ഇട്ടത് കട്ട എനിക്ക് ലത കൊണ്ട് തന്നതാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, നല്ല ഫ്ലേവറും. അപ്പോൾ ഞാനിപ്പോൾ ഇടയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ ചായ കുടിക്കുമ്പോൾ ബിസിനസ്സിലിരിക്കുന്നതിന് മുമ്പ് ഇതാണ് കുടിക്കുക. നല്ലൊരു ഫ്രഷായിട്ടിരിക്കും. അപ്പോൾ നല്ല സ്മെല്ലും ആണ് കേട്ടോ. അപ്പോൾ ദേ ഇതൊക്കെ പാത്രങ്ങളൊക്കെ കഴുകി ഇങ്ങനെയാണ് ഞാൻ കമത്തി വയ്ക്കുക. നിങ്ങളോട് ഞാൻ പറയാറുണ്ടല്ലോ, ശരിക്കും കമത്തി വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഈ നീരാവി വന്നിട്ട് ഉണങ്ങില്ല. ഇങ്ങനെ ആക്കി വെച്ചാൽ രാവിലെ ആകുമ്പോഴേക്കും നല്ല ഡ്രൈ ആയിട്ടിരിക്കും, നമുക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. ഞാൻ വേറെ വീഡിയോ ആയിട്ട് വേഗം വരാം.